നിങ്ങളുടെ മൂക്ക് നിങ്ങൾ കാണാറുണ്ടോ? കണ്ണാടിയിൽ നോക്കി കാണുന്ന കാര്യമല്ല, ഇതുപോലെ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് മൂക്ക് കാണാറുണ്ടോ എന്ന്. നമ്മുടെ മൂക്ക് നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ എപ്പോഴുമുണ്ട്. ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മൂക്കിൻ്റെ പാലോ ഈ ഭാഗവും എല്ലാം കാണാം. അതുപോലെ തന്നെ ഈ കണ്ണ് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡും ഈ ഭാഗവും കാണാം. ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണമെന്നില്ല, ഫ്രണ്ടിലേക്ക് ഇതുപോലെ നോക്കിയാൽ മതി, അപ്പോഴും എനിക്ക് ഈ ഭാഗവും ഈ സൈഡും എല്ലാം കാണാം. ഒരു വിരൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂക്കിൻ്റെ ഈ ഭാഗവും വിരലിൻ്റെ അറ്റവും ഇവിടെ എല്ലാം കൃത്യമായിട്ട് തന്നെ നമുക്ക് കാണാം. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തിൽ മൂക്ക് എപ്പോഴും ഫ്രണ്ടിലുണ്ടെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കാറില്ല. കാരണം നമ്മുടെ ബ്രെയിൻ നമ്മുടെ മൂക്ക് ഫിൽറ്റർ ചെയ്ത് മാറ്റുന്നതാണ്. മൂക്ക് വളരെ അടുത്തായത് കാരണം ഒരു തടസ്സമായിട്ടാണ് ഈ കാഴ്ചയെ മറക്കുന്നത്. ഈ കണ്ണിൻ്റെ കാഴ്ച മൂക്ക് ഈ ഭാഗം കുറച്ച് ഭാഗം മറയ്ക്കും. ഈ മറയ്ക്കുന്ന ഭാഗത്തെ ഈ കണ്ണിൻ്റെ കാഴ്ച ഉപയോഗിച്ചിട്ട് ബ്രെയിൻ ഫിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ കണ്ണിൻ്റെ കാഴ്ച ഈ ഭാഗം കുറച്ച് സ്ഥലം മറയ്ക്കുന്നുണ്ട്, ആ കാഴ്ച ഈ കണ്ണിൻ്റെ കാഴ്ച ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്യും. ഇതുപോലെ ഫില്ല് ചെയ്യുന്ന മറ്റൊരു കാര്യവുമുണ്ട്, ബ്ലൈൻഡ് സ്പോട്ടുകൾ. ഈ കണ്ണിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് ഇവിടെ കുറച്ച് ഭാഗം നമുക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കില്ല, ആ ഭാഗം ഈ കണ്ണിൻ്റെ കാഴ്ച ഉപയോഗിച്ച് ഫില്ല് ചെയ്യും. അതുപോലെ തന്നെ ഈ കണ്ണിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് വരുന്നത് ഇവിടെയാണ്, കുറച്ച് ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കില്ല, ആ ഭാഗം ഈ കണ്ണിൻ്റെ കാഴ്ച ഉപയോഗിച്ചിട്ട് ബ്രെയിൻ ഫില്ല് ചെയ്യും. ഇത് മനസ്സിലാക്കുവാനായിട്ട് വളരെ ചെറിയൊരു പരീക്ഷണം നമുക്ക് ചെയ്യാം. നിങ്ങൾ കണ്ണട ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ കണ്ണട ഉപയോഗിക്കാം. ഇനി കണ്ണട ഉപയോഗിക്കാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് എടുക്കാം. അത് വെച്ച് ഒന്ന് ശീലമായതിനു ശേഷം ഈ ഗ്ലാസിൻ്റെ പുറത്ത് ലെഫ്റ്റിലോ റൈറ്റിലോ എവിടെയെങ്കിലും ഒരു പൊട്ട് വെക്കാം. പെണ്ണുങ്ങളെല്ലാം നെറ്റിയിൽ തൊടുന്ന പൊട്ട്, അത് ചെറുതോ വലുതോ ആവാം, കൃത്യമായിട്ട് സെൻറ്ററിലോ അല്ലെങ്കിൽ സൈഡിലോ എവിടെയെങ്കിലും നിങ്ങൾക്ക് വെക്കാം. ഇത് വെച്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് കുറച്ച് ഭാഗം കാണുവാൻ സാധിക്കില്ല, നമുക്കൊരു തലവേദനയായിട്ട് തോന്നും. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്കത് ശീലമാവും, ആ ഭാഗം ഒരു മറയായിട്ട് നമുക്ക് തോന്നുകയില്ല, കൃത്യമായിട്ട് എല്ലാം നമുക്ക് കാണാം. അതില്ലാത്തതുപോലെ തന്നെ സാധാരണ കാണുന്ന ഒരു കാഴ്ച പോലെ തന്നെ നമുക്ക് തോന്നും. സംശയമുള്ള ആളുകൾ ഇത് ചെയ്തു നോക്കുക, വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.